നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ബിറ്റ്കോയിൻ വളരെ ശക്തമായിട്ട് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. വേണമെങ്കിൽ ഒരു മാർക്കറ്റ് ക്രാഷ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടായിരുന്നു. ഏതൊക്കെ ലെവൽസ് വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെയാണ് ഈ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. മുൻപത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യം അറിയാമായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഇനി കടന്നു പോകാനായിട്ട് പോകുന്നത്. മൊത്തത്തിലുള്ള ഒരു മാർക്കറ്റ് സെന്റിമെന്റ് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ പ്രൈസിലേക്ക് ബിറ്റ്കോയിൻ ഇനി ഇറങ്ങി വരാനും മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാ വീഡിയോയിലും പറയാനുള്ള പോലെ തന്നെ ഇത് യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അധികം സമയം വേണ്ട, നേരെ വീഡിയോയിൽ കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop make a name now. Yeah, y'all don't really know, y'all don't really know. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ മുൻപ് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞു പോകാറുള്ള ബിറ്റ്കോയിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇതാണ് ആ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് എന്ന് പറയാനായിട്ട് പറ്റും. കൃത്യമായിട്ട് പ്രൈസ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 28K മുതൽ 32K വരെയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഓരോ തവണയും പ്രൈസ് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ എന്തൊക്കെയാണ് മുൻപ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് പ്രൈസ് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തത് ജനുവരിയിലാണ്, 2021 ജനുവരിയിലാണ്. അവിടെ നിന്ന് പ്രൈസ് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നിട്ടുള്ള കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് പിന്നീട് സംഭവിച്ചിട്ടുള്ളത് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ബിറ്റ്കോയിൻ പോയിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ബയിങ് പ്രഷറോട് കൂടി തന്നെ ബിറ്റ്കോയിൻ ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ലൊരു മാർക്കറ്റ് ക്രാഷ് സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇറങ്ങി വരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോഴും ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസിന് താഴേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവിടെ സെല്ലേഴ്സിന് സാധിച്ചിട്ടില്ല. നമുക്ക് ഇവിടുത്തെ കാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും വളരെ വലിയ ലോ ഷാഡോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ വീണ്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും നല്ലൊരു മാർക്കറ്റ് ക്രാഷ് സംഭവിച്ചു. വീണ്ടും പ്രൈസ് ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പ്രൈസിന് പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം പോയിട്ട് ഒരു പുതിയ സ്വിംഗ് ഹൈ പോലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിച്ചിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ ഫോം ആയിട്ടുള്ള ഒരു ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഈ ഒരു സ്വിംഗ് ഹൈ ഏരിയയാണ്, അതായത് ഒരു 50K എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഇവിടുത്തെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഹൈ ഏരിയ എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയിലേക്ക് പോലും പ്രൈസിന് എത്താനായിട്ട് ഇവിടെ സാധിച്ചിട്ടില്ല. അതിന് മുമ്പേ തന്നെ വളരെ ശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷറോട് കൂടിയിട്ട് പ്രൈസ് വീണ്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരു 3 തവണ ഈ ഒരു ഏരിയ പ്രൈസിനെ താങ്ങി നിർത്തിയിട്ടുണ്ട്. താഴേക്ക് പോകാതെ വളരെ ഗംഭീരമായിട്ടുള്ള റിജക്ഷനും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 3 തവണ വളരെ ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു നമ്മളീ പറഞ്ഞ 28K മുതൽ 32K വരെയുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത്തവണ മുൻപത്തെ പോലെ തന്നെ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നിലനിൽക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. നമുക്കിവിടുത്തെ ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടുത്തെ റെഡ് കാൻഡിൽസ്, ഇവിടെ ഫോം ആയിട്ടുള്ള റെഡ് കാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ് കാൻഡിൽസ് ആണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഗ്രീൻ കാൻഡിൽസ് അല്ല, അല്ലെങ്കിൽ ബയിങ് മൊമെൻ്റ് ഒക്കെ വളരെ വീക്ക് ആയിട്ടുള്ള മൊമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ബെയറിഷ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ കാര്യത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ താങ്ങി നിർത്താനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞ പോലെ തന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹയ്യർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ വീണ്ടും ഒരു എന്താ പറയുക ഒരു ഹയ്യർ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ വീണ്ടും ഒരു ലോവർ ലോയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു 35K അല്ലെങ്കിൽ 34-35K യിലേക്ക് നമുക്കൊരു റീടെസ്റ്റ് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്.
അവിടെ നിന്നും പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സെല്ലിംഗ് പ്രഷർ അവിടെയും കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം ആ രീതിയിലുള്ള ട്രെൻഡും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ബിറ്റ്കോയിനിൽ കാണാനായിട്ട് പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്കിനി ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് പോവാം. മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അറിയാം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് എങ്ങനെയാണെന്ന് അറിയാം. ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ രീതിയിലാണ് നോർമലായിട്ട് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് പോവുക എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഈ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നോക്കിക്കേണ്ടിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതാ നമുക്ക് ഇവിടെ ഈ ഒരു ലൈൻസ് നമുക്ക് ഇവിടേക്ക് ഒന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഒരു റീടെസ്റ്റ് മുകളിലേക്ക് നടത്തുന്നു, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ വീണ്ടും താഴേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മന്ത്ലി ക്യാൻഡിൽസോട് കൂടിയിട്ട് പ്രൈസ് ഇറങ്ങി വരുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമുക്കൊരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ പോലും നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഡൗൺ ട്രെൻഡ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു 32K അല്ലെങ്കിൽ 28K വരെയുള്ള ആ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, എവിടം വരെ പ്രൈസ് പോകാനായിട്ട് സാധ്യത ഉണ്ടെന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇനി വരുന്ന ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു 20K എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഓക്കെ, അതായത് 2017 ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ടുള്ള ഒരു 90-20K എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നമുക്ക് ഇനി ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ഇനി ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുക. അതായത് നിലവിലുള്ള ഈ ഒരു സപ്പോർട്ട് ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇനി ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കാനായിട്ടുള്ളത് ഈ പറയുന്ന പോലെ ഈ 20K എന്ന് പറയുന്ന പ്രൈസിലായിരിക്കും. നമുക്ക് വീണ്ടും വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് ഇവിടേക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജസ് കൊണ്ടുവരാം. ഞാനിവിടൊരു EMA 20 EMA 50 ഞാനിവിടേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കൃത്യമായിട്ടുള്ള ഒരു ബാരിഷ് ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇനിയും താഴേക്ക് പോകാനാണ് സാധ്യത എന്നാണ് നമുക്ക് ഈ ഒരു ക്രോസ് ഓവറിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഏറ്റവും എന്താ പറയുക, നമുക്ക് പ്രൈസ് ഇനി താഴേക്ക് പോകില്ല എന്ന് പറയാനായിട്ട് ഉള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ അല്ലാതെ നമുക്ക് പ്രൈസ് ഇനി താഴേക്ക് പോകില്ല എന്ന് പറയാൻ മാത്രം ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ചാർട്ടിൽ കാണാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ EMA ക്രോസ് ഓവർ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയും ബേരിഷ് ആയിട്ടുള്ള ഒരു സൈൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഞാൻ ബോളിഞ്ചർ ബാൻഡ്സ് ഇവിടെ ഇടുന്നുണ്ട്. EMA ലൈൻസ് ഞാൻ ഹൈഡ് ചെയ്തുകൊണ്ട് ബോളിഞ്ചർ ബാൻഡ്സ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. ബോളിഞ്ചർ ബാൻഡ്സ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ആ ഒരു ലോവർ ബാൻഡിലാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. ആ ഒരു ലോവർ ബാൻഡിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെൻട്രൽ ലൈനിലേക്കുള്ള ഒരു റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 34-35K ഒരു റീടെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലോവർ ബാൻഡിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോവർ ബാൻഡ് എപ്പോഴും ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യണമെന്നില്ല. നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഈ ഒരു ലോവർ ബാൻഡിൽ നിന്ന് പ്രൈസ് നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് പോകുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും പ്രൈസ് നല്ല രീതിയിൽ ഈ ഒരു ലോവർ ബാൻഡിൽ സപ്പോർട്ട് എടുക്കാതെ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. കാരണം ബോളിഞ്ചർ ബാൻഡിൻ്റെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് എല്ലായ്പ്പോഴും ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടും റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടും ഈ ലോവർ ആൻഡ് അപ്പർ ബാൻഡ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. കാരണം നമുക്ക് ഈ ഒരു സെൻട്രൽ ലൈനിൻ്റെ ഡയറക്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ലൈൻ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ബേരിഷ് ആയിട്ടുള്ള സൈൻ തന്നെയാണ്. പ്രൈസ് ഇനിയും താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് ബോളിഞ്ചർ ബാൻഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാലും ചെറിയ രീതിയിലൊരു 34-35K ഒരു റീടെസ്റ്റ് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കൃത്യമായിട്ടൊരു ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. അതായത് റീടെസ്റ്റ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ലോവർ ലോയും ലോവർ ഹൈസും ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പ്രൈസ് താഴേക്ക് പോകേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ CPR ഇൻഡിക്കേറ്റർ ഞാനിവിടെ ആഡ് ചെയ്യുന്നത്, CPR ഇൻഡിക്കേറ്ററിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് മന്ത്ലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ആണ്. ഓക്കെ, അപ്പോൾ വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു ഈ ഒരു 34K എന്ന് പറയുന്നത്. ആ ഒരു 34K ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് വരുന്ന ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു 30K ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 30K ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു മാസം കൊണ്ട് തന്നെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷറാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 30K എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഏരിയയിലേക്കുള്ള പ്രൈസിൻ്റെ ഇറങ്ങി വരവൊന്നും അതൊന്നും അത്ര വലിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന
അത്ര കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കൃത്യമായിട്ട് ആ ഒരു ഏരിയ ഹിറ്റ് ചെയ്യാനായിട്ട് സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് പേര് പാനിക് ആയിക്കൊണ്ട് എല്ലാം സെല്ല് ചെയ്യാനായിട്ട് സാധ്യതകൾ തീർച്ചയായിട്ടും ഉള്ള ഒരു സമയമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മാർക്കറ്റ് ക്രാഷ് സംഭവിക്കുമ്പോഴൊന്നും അത് സെല്ല് ചെയ്ത് കളയാതിരിക്കുക. കാരണം മാർക്കറ്റ് താഴേക്ക് പോകുന്ന തോറും നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ ഒരു പുതിയ ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഡേ ട്രേഡേഴ്സിനും സ്കാൽപ്പേഴ്സിനും ഒക്കെ ഈസി ആയിട്ട് വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഷോർട്ട് പൊസിഷൻസ് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം.